ഏറെക്കാലമായി നടിയെ ആക്രമിച്ച കേസ് ആരും പറയുകയും കേൾക്കുകയും ചെയ്തിരുന്നില്ല. അതിൻ്റെ ആശ്വാസത്തിലായിരുന്നു കുറച്ചു കാലമായി നടൻ ദിലീപ്. നടൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച കൊച്ചിയിലെ നടിയെ ആക്രമിച്ച കേസ് എങ്ങുമെത്താതെ കോടതിയിൽ അലഞ്ഞു തിരിയുകയായിരുന്നു. ഇപ്പോഴിതാ രണ്ടും കൽപ്പിച്ചുള്ള നടിയുടെ ശ്രമത്തിനൊടുവിൽ ദിലീപിൻ്റെ തലവര തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന വിധിയാണ് ഇപ്പോൾ കോടതി നടത്തിയിരിക്കുന്നത്. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് ചോർന്നതിനെ തുടർന്ന് നടി സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നിർണായക വിധി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കണമെന്നാണ് ജില്ലാ സെഷൻസ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുകയും വേണം. വേണമെങ്കിൽ കോടതിക്ക് പോലീസ് സഹായവും തേടാം. അങ്ങനെ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന നടിയുടെ ആവശ്യമാണ് ഇതോടെ അംഗീകരിച്ചു കിട്ടിയത്. കേസിൽ പുതിയ ട്വിസ്റ്റായി മാറുവാൻ ഈ അന്വേഷണം സാഹചര്യമൊരുക്കും. അതായത് നടിയുടെ ആവശ്യം പോലെയായിരിക്കും ജില്ലാ ജഡ്ജി കേസ് അന്വേഷിക്കുക. അതുകൊണ്ട് തന്നെ ഫലം വരുമ്പോൾ ആ തെളിവുകളെല്ലാം ദിലീപിന് എതിരാവാനും സാധ്യതയുണ്ട്. ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയിരുന്നു. ഇത് ആരെങ്കിലും ദൃശ്യം പരിശോധിച്ചതുകൊണ്ടാകാമെന്നും അപകീർത്തികരമായ ദൃശ്യങ്ങൾ പുറത്തു പോകുന്നത് സ്വകാര്യതയെ ബാധിക്കുമെന്നുമാണ് നടി പറഞ്ഞത്. 2018 ജനുവരി 9 ഡിസംബർ 13 ആദ്യം മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയത്. പിന്നീട് 2021 ജൂലൈയിലും ഹാഷ് വാല്യൂ മാറിയതായി ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ കണ്ടെത്തിയിരുന്നു. ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലിന് ശേഷമാണ് ഈ വിവാദവും എത്തിയത്. അതിനാലാണ് നടിക്ക് അനുകൂലമായ വിധിയും ഉണ്ടായത്. ഇതെല്ലാം നടിയെ ആക്രമിച്ച കേസിൽ നിർണായക വഴിത്തിരിവായി മാറുകയാണ്. നടിക്കും ദിലീപിനും ഒരുപോലെ നിർണായകമാകും ഹൈക്കോടതി വിധി. മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നടിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. വിചാരണ കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കെ മെമ്മറി കാർഡിലെ വിവരം ചോർന്നുവെന്ന് ആരോപിച്ചായിരുന്നു നടി അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാണ് ആക്രമിക്കപ്പെട്ട നടി ആവശ്യപ്പെട്ടത്. എന്നാൽ വിചാരണ നീട്ടിക്കൊണ്ടുപോകുവാനാണ് നടിയുടെ ശ്രമം എന്നായിരുന്നു ദിലീപിൻ്റെ വാദം. ഇത് തള്ളിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കാർഡിലെ ദൃശ്യങ്ങൾക്ക് മാറ്റമില്ലാതിരിക്കെ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ കഴിയുന്നത് എങ്ങനെയെന്നും ദിലീപിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വാദമുയർത്തിയിരുന്നു. ഏതു സാഹചര്യത്തിലാണ് 3 മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതെന്ന് അന്വേഷിക്കണമെന്നാണ് നടി ആവശ്യപ്പെടുന്നതെന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ചൂണ്ടിക്കാട്ടിയിരുന്നു. കാർഡിലെ ദൃശ്യങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും വ്യക്തമാക്കി. ഇതാണ് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെങ്കിലും ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂവിൽ മാറ്റം ഉണ്ടായിട്ടില്ലെന്ന് ദിലീപിൻ്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നു. കാർഡ് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് തെറ്റെന്ന് വാദം കേൾക്കുന്ന ജസ്റ്റിസ് കെ ബാബു ചോദിച്ചിരുന്നു. ഹാഷ് വാല്യൂവിലുണ്ടായ മാറ്റത്തിൽ അന്വേഷണം ആവശ്യപ്പെടുന്നതിൽ ആശങ്കപ്പെടുന്ന എന്തിനെന്നും ദിലീപിനോട് ആരാഞ്ഞു. വിചാരണ നീളുന്നതിനാലാണ് ആശങ്കയെന്നും തൻ്റെ ജീവിതമാണ് ഈ കേസ് കാരണം നഷ്ടമായതെന്നുമായിരുന്നു ദിലീപിൻ്റെ അഭിഭാഷകൻ്റെ മറുപടി. എന്നാൽ ഇത് അന്തിമ വിധിയിൽ പ്രതിഫലിച്ചില്ല. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.